ചരിത്ര നഗരമാണ് കൂത്തുപറമ്പ്. ഈ കൊറോണ കാലത്ത് നഗരത്തിൽ മറ്റൊരു ചരിത്രം തീർക്കുകയാണ് കൂത്തുപറമ്പ് പോലീസ്. കേരളം കൊറോണയെ ഒത്തൊരുമയോടെ പിടിച്ചുകെട്ടുന്ന ഭീമാകാരമായ പ്രതീകാത്മക പെയിന്റിംഗ് ഒരുക്കിയിരിക്കുകയാണ് പോലീസ്. കൊറോണ എന്ന മഹാമാരിയെ ചെറുക്കാൻ രാജ്യം ലോക്ക്ഡൌണിൽ കഴിയുമ്പോൾ ഓരോ നിമിഷവും നമ്മൾ ജാഗ്രതയോടെ പ്രതിരോധം തുടരുകയാണ്. ആ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് കൂത്തുപറമ്പ് പോലീസ് നൽകിയ ആദരവാണ് കരുത്തോടെ കരുതലോടെ ഒരുമയോടെ മുന്നോട്ട് എന്ന തലക്കെട്ടിൽ ഈ കാണുന്ന ഭീമാകാരമായ പെയിന്റിംഗ്. ചിത്രത്തെ അതിന്റെ പൂർണ്ണതയിൽ കാണാൻ ആകാശ ദൃശ്യങ്ങളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നൂറ്റി അറുപതടി നീളവും 50 അടി വീതിയുമുള്ള കേരളത്തിന്റെ ഭൂപടം. കേരളത്തിന് നടുവിൽ ജനത്തെ ഭീതിയിലാഴ്ത്തിയ കൊറോണയെ ചങ്ങലയാൽ ബന്ധിച്ചിരിക്കുന്നതാണ് പെയിന്റിംഗിൽ. കൊറോണയെ ബന്ധിക്കാനുള്ള യുദ്ധത്തിലണിനിരുന്ന സർക്കാർ, ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ, മാധ്യമങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, ലോക്ക്ഡൌണിൽ വീട്ടിലിരുന്നു കൊണ്ട് കൊറോണയ്ക്ക് പിടികൊടുക്കാതെ നിന്ന ജനങ്ങൾ, പോലീസ് തുടങ്ങി കൊറോണയെ ബന്ധിക്കാനുള്ള ചങ്ങല വലിച്ചു മുറുക്കിയ ഓരോ പോരാളിയെയും ഈ പെയിന്റിംഗിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. നാടിനെ സംരക്ഷിക്കാൻ യുദ്ധത്തിനിറങ്ങിയ പോരാളികളായ എല്ലാവർക്കും കൂത്തുപറമ്പ് പോലീസ് ഒരുക്കിയ സ്നേഹോപഹാരമാണ് ഇതെന്ന് കൂത്തുപറമ്പ് എസ്ഐ പി ബിജു പറഞ്ഞു. എല്ലാ കാലത്തും ലോകം നേരിടുന്ന, മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും ആദ്യം കണ്ടതും തിരിച്ചറിഞ്ഞതും അതിനുള്ള പോരാട്ടത്തിന്റെ മുന്നണി പോരാളികളായി നിന്നതും കലയും കലാകാരന്മാരും തന്നെയാണ്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ കാര്യത്തിൽ കേരള പോലീസും ഒരു കൂട്ടം കലാകാരന്മാരുടെ, ഷൈജു മാലൂരിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം കലാകാരന്മാരുടെ സഹായത്തോടുകൂടി ആ ഒരു പോരാട്ടത്തിന് തന്നെയാണ് പ്രതീകാത്മകമായി ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ഈ ഒരു ചിത്രം എങ്ങനെ കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സൂചിപ്പിച്ചതുപോലെ വീട്ടിനുള്ളിൽ അടച്ചിരിക്കുന്ന വ്യക്തികൾക്കും ഈ ആരോഗ്യ മേഖലയിലും അടക്കം, ആരോഗ്യ മേഖലയിൽ മുന്നണി പോരാളികളായി നിൽക്കുന്ന ആളുകളടക്കം, പോലീസ്, പൊതുജനങ്ങൾ, മീഡിയ, ലോക്കൽ ബോഡീസ്, സിവിൽ സപ്ലൈസ്, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ആളുകളുടെ പിന്തുണയോടുകൂടിയാണ് രാജ്യം ഈ പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ അത്തരം ആളുകളെ പോലീസ് എന്ന നിലയിൽ നമ്മൾ മുന്നിൽ നിന്നുകൊണ്ട് അവരുടെ കൂടെ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ അവരെ ആദരിക്കുക എന്ന ഒരു ചടങ്ങുകൂടി ഇതിൻ്റെ ഭാഗമായി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ചിത്രകാരൻ ഷൈജു മാലൂരിന്റെ നേതൃത്വത്തിൽ പോലീസ് ഉൾപ്പെടെയുള്ള 10-ലധികം കലാകാരന്മാർ വിഷുദിനത്തിൽ ആരംഭിച്ച ഒരാഴ്ചയോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ പെയിന്റിംഗ് പൂർത്തിയാക്കിയത്. ദിവസവും വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കുന്ന പ്രവൃത്തി പുലർച്ചെ 3 മണി വരെ തുടർന്ന ദിവസങ്ങളുണ്ട്. അതിനിടെ മഴ വില്ലനായെത്തി പ്രവൃത്തികൾക്ക് തടസ്സം നേരിട്ടു. കൊറോണ കാലത്ത് ഇത്രയും വലിയൊരു ക്യാൻവാസിൽ പെയിന്റിംഗ് ചെയ്യാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ചിത്രകാരൻ കൂടിയായ ഷൈജു. എല്ലാവരും ചേർന്നുകൊണ്ട് ഇതിനെ ബന്ധിക്കുന്ന ഒരു ചങ്ങലയിൽ ബന്ധിക്കുന്ന ഒരു ചിത്രം. അപ്പം ഇതിൻ്റെ ഭാഗമാക്കാവുന്നത് എല്ലാ ജനങ്ങളുമാണ്. ആരോഗ്യ പ്രവർത്തകർ, പോലീസുകാർ, അങ്ങനെയുള്ള ആംബുലൻസ് ഡ്രൈവർമാർ, അങ്ങനെയുള്ള ഏത് മേഖലയിലായാലും വീട്ടിൽ തനിച്ചിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കൊണ്ട് പോലും ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളാവുകയാണ് കേരള ജനത. കേരള ജനത ശരിക്ക് ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. നമ്മളൊക്കെ വീടുകളിൽ ഇരുന്നു കൊണ്ട് ചിത്രം വരയ്ക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ എല്ലാവരും. പുറത്തു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം, വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെറിയ ചെറിയ പെയിൻറ്റിങ്ങൾ ആവിഷ്കരിക്കുന്ന രീതിയാണ് എല്ലാ കലാകാരന്മാരും സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഒരു വലിയൊരു ക്യാൻവാസ് തന്നെ ചെയ്യാൻ പറ്റുന്നത് അതും ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള ഒരു തീം കൺസെപ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്നതും വലിയൊരു സന്തോഷം തന്നെ. കൊമേഴ്ഷ്യൽ പാർട്ട്ണറായ ട്രൂകോട്ട് എന്ന പെയിൻറ് കമ്പനിയുടെ 120 ലിറ്ററോളം പെയിന്റാണ് ഇതിനായി ഉപയോഗിച്ചത്. കൂത്തുപറമ്പ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള മറ്റു സേനകളുടെ സഹായവും പെയിന്റിംഗ് പൂർത്തിയാക്കാൻ ഉണ്ടായിരുന്നു. നിപ്പയോ
കോവിഡ് യുദ്ധം ചെയ്ത ജീവൻ സമർപ്പിച്ച നേഴ്സ് ലിനിയുടെ നാടാണിത്. കൊറോണയിൽ വിജയം നേടാനുള്ള പ്രചോദനത്തിന്റെ അടയാളമാണ് ഈ കാണുന്ന ചിത്രം. ഈ ചിത്രം പറയും പോലെ കൊറോണയെ കേരളം പിടിച്ചുകെട്ടുന്ന നാൾ അധികം വിദൂരമല്ല എന്ന ശുഭപ്രതീക്ഷയോടെ കൂത്തുപറമ്പിൽ നിന്നും ക്യാമറമാൻ ഷിതിൻ കതിരൂറിനും സജിത കൈതേരിക്കുമൊപ്പം ചിസ്നിഷ് കാക്കര, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.